അരുമയായി പോറ്റി വളർത്തിയ ആടുകളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ചെർക്കളയിലെ എട്ടാം ക്ലാസ്സുകാരൻ അഹമ്മദ് തൻവീർ. ഗർഭിണിയായ ആടിനെയും കുട്ടനാടിനെയും കൂട്ടിൽ കയറി തെരുവുനായ്ക്കൾ കടിച്ചു കൊല്ലുകയായിരുന്നു. തൻവീർ പഠന ചെലവ് നടത്തിയിരുന്നത് ആട് വളർത്തലിലെ വരുമാനത്തിൽ നിന്നായിരുന്നു. ആടുകൾ നഷ്ടമായതോടെ പഠന ചെലവിനുള്ള വഴി അടഞ്ഞു. Golden Diamonds, Kerala and Karnataka, the glow of purity. അരുമയായി പോറ്റി വളർത്തിയ രണ്ട് ആടുകളെ നഷ്ടമായതിൻ്റെ വേദനയിലാണ് ചെർക്കള പാടി റോഡിലെ മുക്രി ഹൗസിലെ എട്ടാം ക്ലാസ്സുകാരൻ അഹമ്മദ് തൻവീർ. അത്രയേറെ സ്നേഹിച്ചിരുന്ന പെണ്ണാടിനെയും അതിൻ്റെ കുട്ടിയെയും രാത്രിയിൽ കൂട്ടം കൂടിയെത്തിയ തെരുവ് നായ്ക്കൾ കൂട് തകർത്ത് അകത്തു കയറി കടിച്ചു കൊല്ലുകയായിരുന്നു. പെണ്ണാട് ഗർഭിണിയായിരുന്നു എന്നതാണ് ഈ കുടുംബത്തെ ഏറെ വേദനിപ്പിക്കുന്നത്. ചെർക്കള സെൻട്രൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി എട്ടാം ക്ലാസ്സിലിരിക്കേണ്ട അഹമ്മദ് തൻവീറിന് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പിതാവ് മുഹമ്മദ് ഒരു ആട്ടിൻ കുഞ്ഞിനെ വാങ്ങി നൽകിയത്. അരുമയോടെയാണ് തൻവീർ ഈ ആടിനെ വളർത്തിയത്. ഈ ആടിനെയും അതിൻ്റെ കുട്ടിയെയുമാണ് ഇപ്പോൾ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത്. തൻവീർ തൻ്റെ പഠന ചിലവ് നടത്തിയിരുന്നത് ആട് വളർത്തലിലെ വരുമാനത്തിൽ നിന്നായിരുന്നു. ആടുകൾ നഷ്ടമായതോടെ തൻവീറിൻ്റെ പഠന ചിലവിനുള്ള വഴി കൂടി അടഞ്ഞു. രണ്ടാടുണ്ടായിന്, രണ്ടിനെ രാവിലെ കൊക്കുമ്പോക്ക് നായി കൊന്നിട്ടിന്. 10-15 നായി ഉണ്ടായിന്. ഇത് ഞാൻ 4 പഠിക്കുമ്പോക്ക് മെയ്യാട്. ഇത് 4-5 ഞങ്ങൾക്ക് ബേജാറായി. ഇത് 50 ആടുണ്ടായിന്. ഇതിൽ പകുതി ആട്ടിന് നായി പിടിച്ചിട്ട് കൊന്നിന്. ഇത് ഇതിലെ കണ്ടെത്തിലെല്ലാം ഫുള്ള് കൊന്നിട്ടുണ്ടാവും നായി. നമ്മ പുറത്ത് വളക്കലൊന്നുമില്ല. ഞാൻ കെട്ടിയിട്ട് തന്നെ നോക്കിയിട്ട് മഴ വരുമ്പോഴേക്കെല്ലാം കൂട്ടിലിട്ടു. നായി വരുമ്പോഴേക്കെല്ലാം കൂട്ടിലൊക്കെ ആക്കും. ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ട് നോക്കിയ ഉണ്ടായാട്. ആട് വളർത്തൽ ഉപജീവനമായ ഈ കുടുംബത്തിന് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 50 ആടുകളെ നഷ്ടമായിട്ടുണ്ട്. അത്രയേറെ അതിരൂക്ഷമാണ് ഈ പ്രദേശത്ത് തെരുവ് നായ ശല്യം. ആട് വളർത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്ന പ്രദേശത്തെ മറ്റു കുടുംബങ്ങളും തെരുവ് നായ്ക്കളുടെ വലിയ ഭീഷണിയാണ് നേരിടുന്നത്. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.